പഴനിയിൽ മലയാളി സ്ത്രീ പീഡനത്തിനിരയായെന്ന പരാതിയിൽ തമിഴ്നാട് പോലീസ് കേസെടുത്തു. 376 365 വകുപ്പുകൾ ചേർത്താണ് കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വനിതാ ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം തെളിവെടുപ്പ് തുടങ്ങി. കേസ് ഗൗരവത്തോടെ കാണുന്നുവെന്ന് ദിണ്ടിഗൽ എസ് പി രാവളിപ്രിയ ഐ പി എസ് പറഞ്ഞു. സുർജിത് അയ്യപ്പത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. സുർജിത് അയ്യപ്പത്ത്, ഈ ഒരു സംഭവത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ വൈകിയ ഒരു കാരണം കൂടിയുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം കമ്മീഷണർ അടക്കം മൊഴിയെടുക്കുന്നതായി നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഈ ഒരു സംഭവത്തെക്കുറിച്ച് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? ഏതൊക്കെ കാര്യങ്ങളിലേക്കായിരിക്കും അന്വേഷണം ഇനി നീങ്ങുക? സുജയ, ഡിണ്ടിഗൽ എസ് പി രാവളി പ്രിയയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഇതിനായി മൂന്ന് പ്രത്യേക സംഘത്തെ നിലവിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് വകുപ്പുകളിലായാണ് പ്രധാനമായും ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന് തട്ടിക്കൊണ്ടുപോകൽ, അതോടൊപ്പം തന്നെ ബലാത്സംഗ കുറ്റം ചുമത്തിക്കൊണ്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ പഴനി പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയപ്പോൾ അത് അവഗണിക്കുന്ന നിലയുണ്ടായതുൾപ്പെടെയുള്ള പരാതി ഈ കുടുംബം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ജൂൺ 19 കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. തീർത്ഥാടനത്തിനായി പഴനിയിലേക്ക് പോയ ഭാര്യയും ഭർത്താവും, കണ്ണൂർ സ്വദേശികളായ ഭാര്യയും ഭർത്താവുമാണ് തീർത്ഥാടനത്തിനായി പഴനിയിലേക്ക് പോയത്. ഈ ഘട്ടത്തിൽ ഇവരെ, ഈ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ ശേഷം ഒരു ലോഡ്ജിലെത്തി ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുകയായിരുന്നു. ഒരു ദിവസം, ഒരു രാത്രി മുഴുവൻ ഇവരെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കി. ഇതുമായി ബന്ധപ്പെട്ട് ലോഡ്ജ് ഉടമയെ അടക്കം പിടികൂടേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം മൂന്ന് സംഘമായി തിരിയുന്നത്. നേരത്തെ കണ്ണൂരിൽ പോലീസ് കേസ്, തലശ്ശേരി പോലീസ് കേസ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരുന്നു. മാത്രമല്ല കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചികിത്സയിൽ, ഈ സ്ത്രീ ചികിത്സയിൽ കഴിയുന്ന മെഡിക്കൽ കോളേജിലെത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ വിശദാംശങ്ങൾ എല്ലാം തന്നെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ആരായുന്നതിൻ്റെ ഭാഗമായി തമിഴ്നാട് പോലീസ് കണ്ണൂരിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ കേസിൽ നടപടി തമിഴ്നാട് പോലീസ് തുടങ്ങിയിരിക്കുന്നു. ശക്തമായ നടപടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നാണ് ഡിണ്ടിഗൽ എസ് പി പ്രിയ രാവളി അറിയിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. സുജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.